നമസ്കാരം. സുരേഷ് ഗോപിയുടെ റോഡ് ഷോയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ഏറ്റവും പ്രധാനമായിട്ട് റോഡ് ഷോയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. എല്ലാ അമ്മമാരും വലിയ തരത്തിൽ ഇപ്പോൾ ആവേശത്തിലാണ്. ഇതിനിടയിൽ ഏറ്റവും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വികൃത മുഖം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുട നഗരത്തിൽ റോഡ് ഷോ നടക്കുന്ന പ്രദേശത്ത് കറണ്ട് കളഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് വ്യക്തമാകുന്ന കാര്യം തന്നെ ഈ റോഡ് ഷോയുടെ ഏറ്റവും വലിയ വിജയം അത് എത്രത്തോളം വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നു. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ അമ്മമാരുടെ സ്ത്രീജനങ്ങളുടെ പിന്തുണ തന്നെയാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുന്നോടിയായിട്ട് തന്നെ ഇവിടെയുള്ള പ്രവർത്തന സംവിധാനങ്ങൾ എത്രത്തോളം വലുതായി ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ ബി ജെ പിയുടെ ജില്ലാ ഘടകവും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും വലിയ തരത്തിൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇത്. ഈ പ്രവർത്തനം വ്യക്തമാക്കുന്നത് 2024 ഈ ലോക്സഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി തൃശൂരിൽ പൊൻതാമര വിരിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഘടകമാക്കിക്കൊണ്ട് ഇവിടെയുള്ള സ്ത്രീജനങ്ങളെ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വനിതാ സംഗമത്തിൽ, സ്ത്രീശക്തി സംഗമത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ തന്നെ ഏകദേശം 2 ലക്ഷത്തോളം അമ്മമാരാണ് പങ്കെടുത്തത്. അപ്പോൾ ഈ പരിപാടിയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും 7 നിയോജക മണ്ഡലങ്ങളിലും മഹിളാ മോർച്ചയുടെ പ്രവർത്തനമാണ് ഇന്ന് ഏറ്റവും വലിയ ശ്രദ്ധേയമായിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നിരന്തരമായിട്ടുള്ള കള്ളപ്രചരണങ്ങളും അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് ബി ജെ പി വിരുദ്ധമായിട്ടുള്ള നിലപാടുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളും വലിയ ശക്തമായിട്ടുള്ള പ്രവർത്തനം സംവിധാനപ്പെടുത്തി പോകുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് തൃശൂർ തന്നെ മാറിയിരിക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം മാത്രമാണ് ബി ജെ പി ഒരു വിജയപ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളും ഇന്ന് ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തുന്നതിനായിട്ടുള്ള പ്രവർത്തന സംവിധാനം അത് കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ പിന്തുണയോടുകൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് തന്നെ വേണം സ്ത്രീജനങ്ങളുടെ ഈ ഒരു കുത്തൊഴുക്ക് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം പോലെയുള്ള പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും വലിയ ശക്തി കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു പരിപാടി നടക്കണമെങ്കിൽ നമ്മൾക്ക് ബോധ്യപ്പെടും എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ ഭാരതീയ ജനതാ പാർട്ടി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഈ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ നടത്തിപ്പോരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ബോധ്യമാകുന്ന വിഷയം 2024 തൃശൂരിൽ സുരേഷ് ഗോപി ഇവിടെ പൊൻതാമര വിരിയിക്കുമെന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ള തരത്തിലുള്ള ആവേശത്തോടുകൂടിയുള്ള പ്രവർത്തന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മഹിളാ മോർച്ച ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പുരുഷന്മാർക്ക് പോലും ഇല്ലാത്ത ആവേശത്തിലാണ് സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്. Yeah.
I'm gonna go to the bathroom.